ഹായ് എവരിവൺ, പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വിശ്വരൂപം എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് ഇവിടെ പറയുന്നത്. താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ വിദേശത്ത് നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ തലത്തിനെ കല്യാണം കഴിച്ചതോടെ ജീവിത രീതിയെല്ലാം മാറി. പാശ്ചാത്യ സംസ്കാരത്തിനടിമപ്പെട്ട് മിസ്സിസ് തലത്തായി മാറുന്നു. ഭർത്താവ് ഡോക്ടർ തലത്തിൻ്റെ മരണത്തോടെ ജീവിതം നൽകിയ പാഠങ്ങൾ മനസ്സിലാക്കി തിരികെ പഴയ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയായി മാതൃകാ ജീവിതം നയിക്കുന്നതുമാണ് കഥയിലെ പ്രധാന പ്രമേയം. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ സെക്രട്ടറിയായിരുന്ന സുധീർ കുഞ്ഞിക്കുട്ടിയമ്മയെ തേടിയെത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത്. ഡോക്ടർ തലത്തിനെ കല്യാണം കഴിച്ചതോടെ കുഞ്ഞിക്കുട്ടിയമ്മ തികച്ചും പാശ്ചാത്യ വനിതയാവുകയും ഭർത്താവിൻ്റെ ഉദ്യോഗ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെട്ടിരുന്ന അവർക്ക് മറ്റൊന്നിനും സമയമില്ലാതായി തീരുകയും ചെയ്യുന്നു. നാലു കുട്ടികളുണ്ടെങ്കിലും അവരെ വേണ്ട പോലെ ശ്രദ്ധിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സ്വീകരണ മുറിയിലും ക്ലബുകളിലും നാടകശാലകളിലും ഒക്കെയായിരുന്നു അവരുടെ ശ്രദ്ധ. വിവാഹിതരായ നാലു മക്കളും പിന്നീട് നാലു സ്ഥലങ്ങളിലാവുകയും ചെയ്തു. ഭർത്താവ് മരണപ്പെട്ടതോടെ മിസ്സി സ്ഥലത്തിന് തിരിച്ചു പോരേണ്ടി വന്നു. നാട്ടിലെത്തിയ അവർ പഴയ തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസമായി. ജീവിതം അവരെ വല്ലാതെ മാറ്റിമറിച്ചിരുന്നു. അവരാകെ മാറി, തികച്ചും ഒരു സന്യാസിനിയെപ്പോലെ. ശരീരം മെലിഞ്ഞ്, നെറ്റിയിൽ ഒരു ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. മിസ്സി സ്ഥലം ശരിക്കും പഴയ താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയായി മാറുകയായിരുന്നു. ഈ സമയത്താണ് ഭർത്താവിൻ്റെ സെക്രട്ടറിയായിരുന്ന സുധീർ കാണാനെത്തുന്നത്. കുഞ്ഞിക്കുട്ടിയമ്മ അയാളെ മകനെ എന്നോണം കെട്ടിപ്പിടിച്ചു. യാത്ര പറഞ്ഞ് പോകാനിറങ്ങുന്ന സുധീറിനോട് തനിക്ക് പറ്റിയ പാളിച്ചകളും അമ്മയും അച്ഛനും മക്കളും ഒന്നിച്ച് സ്നേഹം പങ്കിട്ട് ജീവിക്കുന്ന താൻ നഷ്ടപ്പെടുത്തിയ കുടുംബജീവിതത്തിൻ്റെ മഹത്വത്തെ മിസ്സി സ്ഥലത്ത് ഓർമ്മിപ്പിക്കുന്നതോടെ കഥയുടെ അവസാനിക്കുകയാണ്. ഈ കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.